നമസ്കാരം, ഞാൻ റീന മാർട്ടിൻ. അപ്പം നമുക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ടാവും. പലർക്കും പല തരത്തിലുള്ള കഴിവുകളായിരിക്കും. പെയിൻറ്റിങ്സിനായിരിക്കും, അല്ലെങ്കിൽ ക്രാഫ്റ്റ് ബേസ്ഡ് കാര്യങ്ങൾ ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ഉണ്ട്, ഫ്ലവർ മേക്കിംഗ്, ജ്വല്ലറി മേക്കിംഗ്, ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് ഈ കഴിവുകളൊക്കെ ഒരു ഹോബികളാക്കി മാറ്റാം. അപ്പം നമുക്ക് ഒഴിവ് സമയങ്ങളിൽ ഈ ഹോബികളൊക്കെ നമുക്ക് ഒന്നിച്ചിരുന്ന് ചെയ്താലോ? അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ഞാൻ ഫിംഗർ മാജിക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്നിപ്പോൾ പെയിൻറ് ചെയ്യാനെടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസിൻ്റെ ഒരു ജാറാണ്. അതിലേക്ക് ഞാൻ ഫാബ്രിക് ഗ്ലൂ എടുത്തിട്ട് ലൈൻസ് വരച്ചു കൊടുക്കാൻ പോവാണ്. അപ്പം നമ്മൾ സാധാരണ ഈ ഗ്ലാസ് പെയിൻറ്റിന് ലൈനർ ഇട്ട് ചെയ്യുന്ന അതേപോലെ തന്നെ നമ്മൾ ഇത് ഗ്ലൂ കുറച്ച് തിക്കായിട്ട് നമുക്ക് ഇടും. തിക്കായിട്ടാണ് വരിക സാധാരണ. അപ്പം നമ്മളതിങ്ങനെ തിക്കായിട്ട് തന്നെ ഇട്ടിട്ട് കൊടുക്കും. വളരെ സാവധാനം സൂക്ഷിച്ചിട്ട് കൊടുത്താൽ, ഇപ്പം ഞാൻ പ്രത്യേകിച്ച് ഒരു ഷേപ്പൊന്നും എടുക്കുന്നില്ല, ചുമ്മാ ഒരു ഹാഫ് സർക്കിളായിട്ട് എടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്ക്വയറായിട്ട് എടുക്കാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. പക്ഷെ ഫ്രീ ഹാൻഡ് ആയിട്ട് ചെയ്താൽ മതി, നമ്മളതിനെ വരയ്ക്കൊന്നും വേണ്ട. ഞാനിപ്പോൾ ഏകദേശം ഗ്ലാസിൻ്റെ ഹാഫ് വരെ ചെയ്തിട്ടുണ്ട്. ഇനി ഞാനതിനെ താഴേക്ക് ചെയ്ത് കൊടുക്കാൻ പോകും. ഇപ്പോൾ താഴേക്ക് നമ്മളതിനിങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് വീണ്ടും ഏകദേശം അതേ സൈസിൽ തന്നെ അത് ശ്രദ്ധിച്ചാൽ മതി. ഒരേ സൈസിൽ വരാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ചെറുതായിട്ടിപ്പോൾ മാറി എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾക്കതിൻ്റെ ഉള്ളിൽ പെയിൻ്റൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്ക് അത് അറിയുമല്ലോ. നമ്മളതിന് താഴേക്ക് താഴേക്ക് ഇങ്ങനെ ആ ചെരിഞ്ഞെരിഞ്ഞ് വരുമത്, ഓൾട്ടർനേറ്റീവ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ തന്നെ വരുത്, താഴേക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കുക. ഗ്ലാസിൻ്റെ താഴെ പകുതി വരെ അങ്ങ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ തിരിച്ച് വെച്ചിട്ട് ഇപ്പോൾ ആ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമുക്ക് അതുപോലെ തന്നെ അതേ ഷേപ്പിൽ തന്നെ നമുക്ക് അങ്ങോട്ട് ചെയ്ത് കൊടുക്കാം. പ്രത്യേകിച്ച് ഞാനങ്ങനെ അളവൊന്നും എടുത്തില്ല, നമുക്കത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം ആ ഒഴിഞ്ഞിരിക്കുന്ന ഭാഗം നോക്കിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് അങ്ങോട്ട് അതേ ഷേപ്പിൽ തന്നെ ചെയ്ത് കൊടുക്കാം നമുക്ക്. ഞാൻ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലും. ഇത് നന്നായിട്ട് ഉണങ്ങാൻ വയ്ക്കാം നമുക്ക്. ഇതിപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഉണങ്ങി കഴിയുമ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരും. ഇപ്പോൾ നമുക്കത് ഒന്ന് താഴെ വെച്ചിട്ട് കയ്യിൽ പിടിച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം, ബ്രഷ് ആയതുകൊണ്ട്. പക്ഷേ എന്നാലും താഴെ വെച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നന്നായിരിക്കും. നമ്മളതിന് ഗ്ലാസ് പെയിൻറ്റ് സോൾവെൻറ്റ് ബേസ്ഡാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ബ്രഷ് ചെയ്ത് തന്നെ കൊടുക്കാം. ഇപ്പോൾ സോൾവെൻറ്റ് ബേസ്ഡ് ഗ്ലാസ് പെയിൻറ്റ് ഇല്ലാത്തവർ കുഴപ്പമില്ല, വാട്ടർ ബേസ്ഡ് ആയാലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അത് വാട്ടർ ബേസ്ഡ് നമ്മളൊരു പാരറ്റിലോട്ട് എടുത്ത് വെച്ചിട്ട് ബ്രഷ് കൊണ്ട് പതുക്കെ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കണതാണ് നല്ലത്. കാരണം അല്ലെങ്കിൽ അതിങ്ങനെ നമ്മൾ അത് സാധാരണ വാട്ടർ ബേസ്ഡ് നമ്മൾ ബോട്ടിൽ തന്നെ നേരിട്ടാണ് ചെയ്യണത്. അപ്പോൾ അത് സൈഡിലേക്ക് ഇങ്ങനെ ഒഴുകി പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പം ഒരു ബോട്ടിൽ ഷേപ്പ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ നേരെ തന്നെ അത് പെയിൻ്റ് ഇടുമ്പോൾ കറക്റ്റായിട്ട് നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് ബ്രഷ് കൊണ്ട് തന്നെ ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഒരു കോട്ട് ഇട്ടിട്ട് ഇത് ഡ്രൈ ആയിട്ട് വീണ്ടും ഒരു കോട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്, രണ്ട് കോട്ട് ഇട്ട് കൊടുത്തോണ്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനതിലേക്ക് മെറ്റാലിക് ഗോൾഡാണ്, ഇത് അക്രിലിക് പെയിൻ്റ് ആണ് എടുത്തേക്കുന്നത്. അത് നമ്മൾക്ക് ബ്രഷ് കൊണ്ട് എടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് അടിച്ചു കൊടുക്കാം. അതായത് നമ്മൾ ആ പെയിൻറ്റ് ചെയ്തിരിക്കുന്ന ഏരിയയിലാണ്, ആ ഉൾഭാഗത്തായിട്ടാണ് ചെയ്യുന്നത്. അത് പുറത്തേക്ക് വന്നെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, എന്നാലും നമുക്ക് അവിടെ മാത്രം മതിയായതുകൊണ്ട് ആ പെയിൻറ്റിൻ്റെ മുകൾ ഭാഗത്തായിട്ട് അടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു കോട്ട് ഞാൻ അടിച്ചു കൊടുത്തത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അത് സെക്കൻഡ് കോട്ട് അടിച്ചു കൊടുക്കും. നന്നായി ഡ്രൈ ആയതിനു ശേഷം സെക്കൻഡ് കോട്ട് കൂടെ അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ അല്ലെങ്കിൽ അത് അത്ര ഭംഗിയായിട്ട് നിൽക്കില്ല. രണ്ട് കോട്ട് അടിച്ചു കൊടുക്കും. ഇപ്പോൾ അത് രണ്ട് കോട്ട് അടിച്ചിട്ട് ഇപ്പോൾ നമുക്ക് കണ്ടില്ലേ ഇങ്ങനെ വയ്ക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കും. ഇനി നമ്മൾക്ക് അക്രിലിക് പെയിൻറ് തന്നെ ഞാൻ ബ്ലാക്ക് എടുത്തിട്ട് അത് നമ്മൾ ഗ്ലാസിൻ്റെ ഫ്രണ്ട് സൈഡിൽ തന്നെയാണ് ചെയ്യുന്നത്.
മറ്റേ ഡിസൈൻ്റെ ബാക്കിയുള്ള ഭാഗത്തേക്ക് നമ്മളതിനെ പതുക്കെ എടുത്തിട്ട് അത് വളരെ സൂക്ഷിച്ച് അരികിലൊക്കെ നന്നായിട്ട് സൂക്ഷിച്ച് ചെയ്യണം. അത് ഈ ഫാബ്രിക് ഗ്ലൂയിലോട്ട് കയറാണ്ട് ലൈനറിലോട്ട് കയറാണ്ട് സൂക്ഷിച്ച് ആ ഷേപ്പ് കറക്റ്റ് വരുത്തിയിട്ട് ബ്രഷ് കൊണ്ട് ഇത് നമുക്ക് രണ്ട് കോട്ട അടിച്ച് കൊടുക്കേണ്ടി വരും. ഒരു കോട്ട അടിച്ച് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വീണ്ടും ഒരു കോട്ട കൂടെ അടിച്ച് കൊടുക്കാം. രണ്ട് കോട്ട അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു മാറ്റ് ഫിനിഷിലിരിക്കുകയാണ്. ഇനി നമുക്കിതിന് ക്ലിയർ വാർണിഷ് എടുത്തിട്ട് ബ്രഷ് കൊണ്ട് നന്നായിട്ട് അടിച്ചു കൊടുക്കാം. സ്പ്രേ പെയിൻറ്റ് ചെയ്താലും മതി, കുഴപ്പമില്ല. പിന്നെ നമ്മൾക്ക് ബ്രഷ് കൊണ്ട് ഇത് ക്ലിയർ വാർണിഷ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് സ്പ്രേ പെയിൻറ്റിനേക്കാളും. അപ്പോൾ ബ്രഷ് കൊണ്ട് ആ ബ്ലാക്കുള്ള ഏരിയയിലാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണത്. എന്നാലും മറ്റേ ഗ്ലാസിൻ്റെ ഏരിയയിലേക്ക്, മറ്റേ ഗ്ലാസ് പെയിൻറ്റ് ഇട്ട ഏരിയയിലേക്കും നമുക്ക് കുറച്ച് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. അവിടെ ഒരു കോട്ട് പതുക്കെ ഇങ്ങനെ കൂടെ ചെയ്ത് കൊടുക്കാം. ബ്ലാക്ക് ചെയ്തേക്കുന്ന ഏരിയയിൽ നമുക്ക് രണ്ടോ മൂന്നോ കോട്ടിട്ട് കൊടുക്കാം. അപ്പം ഇതൊക്കെ ഒരിക്കലും നമുക്കത് ഒട്ടും ചീത്തയാവണ്ടേക്ക് ഇരുന്നുള്ളൂ. അപ്പം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇനി അടുത്ത ആഴ്ച നമുക്ക് പുതിയൊരു ഐറ്റവുമായിട്ട് വീണ്ടും കാണാം.